الله. الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له. نشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس اتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا مقام إبراهيم مصلى. وعهدنا إلى إبراهيم وإسماعيل أن تهجر بيتي للعائفين والعاكفين والركع السجود. صدق الله العظيم. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തക്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, വിബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും ശരിയായ സത്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള എല്ലാ വ്യക്തികളും കുറ്റങ്ങളും പുറത്തുനമ്പരങ്ങൾ പുറത്ത് മാറ്റാട്ട് തരുമാറാവട്ടെ. ഈമാനോട് മുന്നിൽ മരിക്കുവാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വെട്ടുപണഞ്ഞു കിടക്കുന്ന സ്ഥാപനമാണ് പള്ളി എന്നുള്ളത്. വൈദ്യാഹന്നിൽ വലിയ മസാപത്തിൽ നിന്നാശി പള്ളിയെ മസ്ജിദുൽ ഹറാമിന്റെ പശ്ചാത്തലത്തിലാണ് അള്ളാഹു പറയുന്നത്. ജനങ്ങളുടെ അഭയകേന്ദ്രമാക്കിയിരിക്കുന്നു. അങ്ങ
അവരുടെ സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും കേന്ദ്രമാക്കിയിരിക്കുന്നു. പള്ളികൾ നമ്മളുടെ ഒന്നാമത്തെ അഭയകേന്ദ്രമാണ്. ആത്മീയമായും സാമൂഹികമായും വളരെ വലിയ പ്രാധാന്യമാണ് പള്ളികൾക്ക് ഉള്ളത്. പള്ളികൾക്ക് നമ്മൾ പറയുന്നത് മസ്ജിദ് എന്നാണ് സാധാരണ. മസ്ജിദ് എന്ന പദത്തിന്റെ അർത്ഥം സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. സത്യവിശ്വാസികൾ തങ്ങളെ സ്വയം അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പണ പ്രഖ്യാപനം നടത്തി കുമ്പിട്ട് വീഴുന്ന സ്ഥലം. പള്ളികളുമായുള്ള നമ്മളുടെ ബന്ധം ഏറ്റവും ശക്തമാക്കുക, ദൃഢമാക്കുക എന്നത് ഖുർആനിലൂടെയും ഹദീസിലൂടെയും അള്ളാഹുവും റസൂലും നമ്മെ നിരന്തരം ഉത്ബോധിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആത്മീയതയുടെ ഉറവിടം പള്ളിയ വ്യക്തികൾക്കും സമൂഹത്തിനും പള്ളിയിലാണ് അവരുടെ ആത്മീയത ഉറവകൊള്ളുന്നത്. പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വലിയ പ്രതിഫലങ്ങൾ അള്ളാഹുവിനുള്ളതായി പഠിപ്പിക്കുന്നുണ്ട്. ദിവസവും പള്ളിയിൽ വരികയും ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ മടങ്ങിപ്പോവുകയും ചെയ്യുന്നവരെ നിലയിൽ മസാജിദ് മൗത്താദ് ചില ആളുകളുണ്ട് പള്ളിയിൽ, അവർ ആണിയടിച്ച പോലെ അല്ലെങ്കിൽ സ്ഥിരമായി അവിടെ ഉണ്ടാകുന്നവരാണ്. അവർ മടങ്ങിയാൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവരെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പ്രയാസങ്ങൾ വന്നാൽ അത് പരിഹരിക്കുവാൻ ആ മലക്കുകളിലൂടെ അള്ളാഹു രംഗത്തുണ്ടാകും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആത്മീയതയുടെ കേന്ദ്രമാണ് പള്ളി എന്നതുപോലെ തന്നെ നമ്മളുടെ സാമൂഹിക ബോധത്തിന്റെ കെട്ടുറപ്പിന്റെയും ഐക്യബോധത്തിന്റെയും ഒക്കെ സംഘാടകൻ കൂടിയാണ് പള്ളി. മസ്ജിദിനെ അറബിയിൽ മറ്റൊരു പേര് ഉപയോഗിക്കാറ്, ജാമിൻ എന്നാണ്. ഗൾഫിലൊക്കെ പോയാൽ അറിയാം, പള്ളികൾക്ക് പലപ്പോഴും പേരുണ്ടാവും ജാമിയോ അബൂബക്കർ. അബൂബക്കർ മസ്ജിദ് എന്നാണ് അതിന്റെ അർത്ഥം. ജാമി ഉമർ മസ്ജിദ് എന്നാണ് അതിനർത്ഥം. അപ്പൊ ഈ ജാമിയ എന്ന പദം ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം ജാമി എന്ന് പറഞ്ഞാൽ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന എന്നാണ്, ആളുകളെ ഐക്യപ്പെടുത്തുന്ന. സത്യവിശ്വാസികളുടെ സംഘടനാബോധത്തെ ഐക്യബോധത്തെ കൂട്ടി ഉറപ്പിക്കുന്ന സംഘാടകനാണ് പള്ളി എന്നതാണ്. അതുകൊണ്ട് പള്ളി എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മളുടെ ആത്മീയ ജീവിതത്തിന്റെയും സാമൂഹിക ജീവിതത്തിന്റെയും കേന്ദ്രമായി വർത്തിക്കുന്നു. നമുക്കറിയാം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കരിക്കാൻ വേണ്ടി നമ്മളോട് ഏറ്റവും കൂടുതലായി കൽപ്പിക്കുന്നത് നമസ്കരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കാൻ അള്ളാഹു ഉപയോഗിക്കുന്ന പദം അഖീമുസ്സലാത്ത എന്നാണ്. നിങ്ങൾ നമസ്കാരം ഇഖാമത്ത് ചെയ്യുക, നമസ്കാരം നിലനിർത്തുക എന്നാണ് നമ്മളതിനെ സാധാരണ അർത്ഥം പറയാം. നമസ്കാരം ഇഖാമത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറും നമസ്കരിക്കൽ മാത്രമല്ല, നമസ്കരിക്കുവാനുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കുക, എന്നിട്ട് കൃത്യമായും റെഗുലറായും നമസ്കാരം എന്ന ഫർള് നിർവഹിക്കപ്പെടുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുക എന്ന പള്ളി ഉണ്ടാക്കുക. പള്ളിക്ക് നമസ്കരിക്കുവാൻ ആവശ്യമായ
സൗകര്യങ്ങൾ എന്തൊക്കെ വേണമോ അതൊക്കെയും ഒരുക്കുക. പള്ളിയിൽ ഇമാം ഉണ്ടാവുക, പള്ളിയിൽ മോചനം ഉണ്ടാവുക, പള്ളിയിൽ ഉടുവെടുക്കാനുള്ള സൗകര്യം ഉണ്ടാവുക, പള്ളിക്ക് ആവശ്യമെങ്കിൽ ബാത്റൂമോ മറ്റ് സൗകര്യങ്ങളോ വേണമെങ്കിൽ അതൊരുക്കുക, പള്ളിയെ ഏറ്റവും നല്ല നിലയിൽ സജ്ജീകരിക്കുകയും അങ്ങനെ നമസ്കാരം ഏറ്റവും ഭദ്രമായ വിധത്തിൽ സംഘടിതമായ വിധത്തിൽ നിർവഹിക്കപ്പെടുന്നതിനുള്ള എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഒഴുകുക എന്നതുകൂടി വാഖീമുസ്സലാത്ത എന്ന ഖുർആനിന്റെ പ്രയോഗം ഉൾക്കൊള്ളുന്നു. അപ്പോ പള്ളി നിർമ്മിക്കുക എന്ന ഒരു അല്ലെങ്കിൽ പള്ളി പരിപാലിക്കുക, പള്ളി നിലനിർത്തുക എന്നതുകൂടി വാഖീമുസ്സലാത്ത എന്ന ഖുർആനിന്റെ ആഹ്വാനം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഖുർആനിൽ മറ്റേത്തൊക്കെ പള്ളിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയെക്കുറിച്ച് മദീന പള്ളിയെക്കുറിച്ച് പറയുന്നുണ്ട്, മസ്ജിദ് ഉസ്സിസ അല തഖ്‌വ മിൻ അവ്വലി യൗമിൻ അഹക്കു അൻ തഖൂമ ഫീഹി. തുടക്കത്തിൽ തന്നെ ഇസ്ലാം മദീനയിൽ എത്തിയതിന്റെ തുടക്കത്തിൽ തന്നെ തഖ്‌വയെ അടിത്തറയാക്കിക്കൊണ്ട് അസ്ഥിവാരമാക്കിക്കൊണ്ട് പടുത്തുയർത്തപ്പെട്ട പള്ളി, അതിലാണ് നിങ്ങൾ നമസ്കരിക്കാൻ പോകേണ്ടതെന്ന്. തഖ്‌വയെ അടിസ്ഥാനമാക്കി ആണ് പള്ളികൾ ഉണ്ടാകേണ്ടത്. അതിനെ നേരെ മറിച്ച് പറഞ്ഞാൽ പള്ളികൾ നിങ്ങളുടെ തഖ്‌വയുടെ അസ്ഥിവാരങ്ങൾ കൂടിയാണ്, നിങ്ങളുടെ പഠിച്ചവനെ കുറിച്ച ബോധത്തിന്റെ അടിത്തറ കൂടിയാകുന്നു പള്ളി എന്നുള്ളത്. ലോകത്തെങ്ങുമുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ അവരുടെ വിശ്വാസത്തിന്റെയും ദൈവബോധത്തിന്റെയും പടച്ചവനെ കുറിച്ച പേടിയുടെയും ബന്ധത്തിന്റെയും അവർ തമ്മിലുള്ള ബന്ധത്തിന്റെയും ഐക്യത്തിന്റെയും സാമൂഹികതയുടെയും ഒക്കെ കേന്ദ്രമാണ് പള്ളി. അവരുടെ സാധാരണ ജീവിതത്തിന്റെ ഏറ്റവും സമാധാനപരമായ അവസ്ഥ സാധിതമാകുന്നത് പള്ളികളിലൂടെയാണ്. വൈജ്ഞാനൽ വരുത്ത മതാപത്തൽ ലിംഗാശിവ അമ്ന, അവിടെയാണ് അവരുടെ സങ്കേതം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ പ്രാധാന്യമുള്ളതാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പള്ളികളെന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ഉടനെ ആദ്യം ചെയ്തത് പള്ളി ഉണ്ടാക്കുകയാണ് നമുക്കറിയാം. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ബഹുമുഖങ്ങളായ എല്ലാ പ്രവർത്തനങ്ങളും അവയുടെ കേന്ദ്രമായി വർത്തിച്ചിരുന്നത് പള്ളിയാണ്. പള്ളിയായിരുന്നു അവരുടെ ആരാധനാലയം, പള്ളിയായിരുന്നു അവരുടെ പാഠശാല, പള്ളിയായിരുന്നു അവരുടെ പാർലമെന്റ്, പള്ളിയായിരുന്നു അവരുടെ കോടതി, പള്ളിയായിരുന്നു അവരുടെ സൈനിക കേന്ദ്രം, പള്ളിയായിരുന്നു അവരുടെ തർക്കപരിഹാര കേന്ദ്രം, പള്ളിയെ ചുറ്റിപ്പറ്റിയായിരുന്നു അവരുടെ മറ്റ് എല്ലാ രാഷ്ട്രീയവും സാമൂഹികവുമായ എല്ലാ വ്യവഹാരങ്ങളും നടന്നുകൊണ്ടിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം വിശദമായി പ്രതിപാദിക്കുന്നതിന് നമുക്ക് സാധനമല്ലായിരുന്നപ്പോൾ ജീവചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്ന് പറയുന്നത് പള്ളിയായിരുന്നു. നമുക്കറിയാം ഇന്നും മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ താമസ സ്ഥലം വേറെ തന്നെ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. റൗദാ ശരീഫ് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ താമസ സ്ഥലവും മിമ്പറും തമ്മിൽ ഇടയ്ക്കുള്ള പ്രദേശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താമസ സ്ഥലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്, മദീന പള്ളിയുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ എല്ലാ ജീവിത വ്യവഹാരങ്ങളും പള്ളിയെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ളതായിരുന്നു. സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ പള്ളികൾക്ക് എന്തുമാത്രം സ്ഥാനമുണ്ട് എന്ന് കാണിക്കുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ.
അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബന്ധം, പള്ളിയുമായുള്ള ബന്ധം ഏറ്റവും ശക്തിപ്പെടുത്തുക എന്നുള്ളത് നമ്മളുടെ തെക്കുവയെ അരക്കിത്തുറപ്പിക്കുക എന്നുള്ളതാണ്. സത്യവിശ്വാസികൾ പള്ളികൾ കേന്ദ്രമാക്കുകയും പള്ളിയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഉറവ കൊടുക്കുന്ന തെക്കുവയുടെയും വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഒക്കെ വക്താക്കളായി മാറുകയും ചെയ്യുമ്പോഴാണ് അവർ കിട്ടുറപ്പുള്ള ഒരു സമൂഹമായി മാറുന്നത്. നമുക്കറിയാം പള്ളികൾക്ക് സത്യവിശ്വാസികളിൽ മുസ്ലിം സമൂഹത്തിൽ ഉള്ള ഈ ഒരു വലിയ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെയും മുസ്ലിമിങ്ങളെയും എതിർക്കുവാനും തകർക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളെപ്പോഴും പള്ളികളെ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടത്. വിശ്വാസികൾ ഒരുവേള പള്ളികളുടെ ഈ ഒരു പ്രാധാന്യം ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല സാമൂഹിക ജീവിതത്തിലും ദുനിയാവിലെ ജീവിതത്തിലും പള്ളികൾക്കുള്ള ഈ ഒരു പ്രാധാന്യത്തെ ഒരുപക്ഷെ നമ്മൾ ഉറഞ്ഞു മനസ്സിലാക്കുന്നുവെങ്കിലും നമ്മളുടെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അതേറ്റവും നന്നായി മനസ്സിലാക്കുകയും അവരുടെ ആക്രമണത്തിന്റെയും എതിർപ്പിന്റെയും ശത്രുതയുടെയും ശത്രുതാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാക്കി മസ്ജിദുകളെ മാറ്റുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നിപ്പോൾ ഡിസംബർ 8, ഒരു 10-30 കൊല്ലം മുമ്പ് ഡിസംബർ 6 ഇന്ത്യയിൽ നമ്മളുടെ രാജ്യത്ത് ബാബരി മസ്ജിദ് എന്ന പള്ളി ഇവിടെയുണ്ടായിരുന്ന ഇവിടെയുള്ള ഫാഷിസ്റ്റ് ശക്തികൾ തകർത്ത് കളഞ്ഞു. സത്യവിശ്വാസികളുടെ ആത്മീയ ബോധത്തെ അതിന്റെ അധിവാരത്തിൽ നിന്ന് പിഴുതെറിയുക, അവരുടെ അള്ളാഹുവുമായുള്ള ബന്ധത്തെ അവരുടെ തെക്കുവയുടെ ഉറവിട സ്ഥാനം തന്നെ തകർത്ത് കളയുക എന്നതാണ് പ്രതീകാത്മകമായി അവർ നടത്തുവാൻ ശ്രമിച്ചത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെക്കുവയും ഈമാനും എല്ലാ കാലത്തും എവിടെയായിരുന്നാലും നിലനിർത്തപ്പെടും എന്ന് ഇത് സത്യമായിരിക്കെ തന്നെ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം, ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യം ഇതാണ്. അത് കഴിഞ്ഞ് അവർ വേറെ പല പള്ളികളിലേക്കും അവരുടെ ആക്രമണത്തിന്റെ ശത്രുതയുടെ കൈകൾ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. യാൻവാബി മസ്ജിദ് എന്ന മറ്റൊരു പള്ളി തകർക്കപ്പെടുന്നതിന്റെ ഭീഷണിക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ബാബരി മസ്ജിദ് എങ്ങനെയാണോ തകർക്കപ്പെട്ടത് അതുപോലെ തന്നെ അടുത്ത പള്ളിയും തകർക്കപ്പെടുന്നു, അതുപോലെ 1000-ൽ പള്ളികൾ ഞങ്ങൾ തകർക്കാൻ പോകുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചും വീമ്പിളക്കിയുമാണ് ആ നിഷേധി കൂട്ടം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഈ ഒരു പ്രതിഭാസം നമുക്ക് കാണുവാൻ സാധിക്കും. പള്ളികളെ തകർക്കുക, ഫ്രാൻസിലും ജർമ്മനിയിലും ചൈനയിലും അതുപോലെ ഇപ്പോഴും നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും ജ്വലിച്ചു നിന്നുകൊണ്ടിരിക്കുന്ന ആ സംഘർഷം യുദ്ധഭൂമിയിൽ ഫലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബൈത്തുൽ മഖ്ദിസിനെ എങ്ങനെ തകർക്കാം, ബൈത്തുൽ മഖ്ദിസിൽ തങ്ങൾക്ക് നിയമപരമായോ ചരിത്രപരമായോ യാതൊരു അവകാശവും ഇല്ല എന്ന് ജൂത പരീക്ഷകൾക്ക് അറിയാമെന്നിരിക്കെ തന്നെ അതിനെ എങ്ങനെ തകർക്കാം, അതെങ്ങനെ പിടിച്ചെടുക്കാം എന്നതിനുള്ള അതിതീവ്രമായ ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഫലസ്തീനിൽ യുദ്ധം ഉണ്ടാകുന്നത് മുസ്ലിമുകളും ജൂതന്മാരുമായുള്ള സംഘർഷം ശക്തിപ്പെടുന്നതൊക്കെ പള്ളി തകർക്കുവാനുള്ള ഈ പരിശ്രമങ്ങൾ വലിയ അളവിൽ ഉണ്ടാകുമ്പോഴാണ്. നൂറുകണക്കിന് ആളുകൾ അതിന്റെ പേരിൽ കൊല്ലപ്പെടുന്നു. ഇപ്പോഴും ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ മൂലകാരണം എന്താണെന്ന് പരിശോധിച്ച് നോക്കിയാൽ മസ്ജിദിൽ അഹ്ലെ പിടിച്ചെടുക്കുവാനും തകർക്കുവാനും നിയമപരമായി തങ്ങൾക്ക് അവകാശമില്ലെന്ന് കാണുമ്പോൾ അവർ അതിനു ചുറ്റും നിരന്തരം ഖനന പ്രവർത്തനങ്ങൾ നടത്തി പള്ളിയുടെ അടിത്തറ തകർക്കുകയും അതിന്റെ കെട്ടിടം തള്ളി ഒഴുക്കുകയും ചെയ്യുക എന്ന കുടില തന്ത്രത്തിലേക്ക് അവർ അഭയം പ്രാപിക്കുകയാണ്. ഇതുതന്നെയാണ് നമ്മളുടെ രാജ്യത്തും പള്ളിയുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശത്രുക്കളുടെ
ആക്രമണം എന്നുള്ളത് ചരിത്രത്തിൽ വളരെ മുമ്പേ തന്നെ കൈബാലയത്തെ അങ്ങനെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ക്രിസ്ത്യാനികൾ കൈബാലയത്തെ തകർക്കുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ജൂതന്മാർ കൈബാലയത്തെ തകർക്കുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതുപോലെ ലോകത്തുള്ള മറ്റു പല പള്ളികളെയും അങ്ങനെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ അതിൽ ചിലതൊക്കെ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. നമുക്കറിയാം അലംതറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, പള്ളിയെ തകർക്കുവാൻ മസ്ജിദുൽ ഹറാമിനെ തകർക്കുവാൻ വന്ന ക്രിസ്ത്യാനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് തകർത്തതെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. ഇങ്ങനെ സത്യവിശ്വാസികളുടെ ആത്മീയതയുടെയും സാമൂഹികതയുടെയും ഏറ്റവും ഒന്നാമത്തെ കേന്ദ്രമായ പള്ളികൾ തകർക്കപ്പെടുന്നതിനുള്ള, അതിനെ തകർത്തു കളയുവാനുള്ള ശ്രമങ്ങൾ ശത്രുക്കൾ നടത്തുമ്പോൾ ആത്യന്തികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അത്തരം പരിശ്രമങ്ങളെ വിജയിപ്പിക്കുകയില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളതാണ്. لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله الله ജിന്റെ പേരുകൾ ഓർമ്മിക്കപ്പെടുന്ന പള്ളികൾ, മഠങ്ങൾ, അമ്പലങ്ങൾ, ചർച്ചുകൾ ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ആരാധനാലയങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടിയാണ് പലപ്പോഴും ലോകത്തിൽ സംഘടനകൾ ഉണ്ടാകുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ വിവരിക്കുന്നത്. അതിനുവേണ്ടിയാണ് സംഘടനകൾ ഉണ്ടാകുന്നത്. ആ സംഘടനത്തിൽ എപ്പോഴും ഒരു ഭാഗത്ത് സത്യവിശ്വാസികൾ തന്നെ ആയിരിക്കണമെന്നില്ല. അല്ലാഹു സംഘടനം ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘടനങ്ങൾക്ക് കാരണമുണ്ടാക്കുകയും അങ്ങനെ ആ സംഘടനങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ, വിപ്ലവങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും പള്ളികളെ, അതുപോലെ എന്ന് മാത്രമല്ല മറ്റ് ആരാധനാലയങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നിങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് പോരാട്ടം നടത്തി പള്ളികളെ സംരക്ഷിക്കുവാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിന്റെ, നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ പൊതുവായ പിന്തുണ നേടിക്കൊണ്ട് ഏത് രീതിയിലാണോ നിങ്ങളുടെ ആരാധനാലയങ്ങളെ നിങ്ങൾക്ക് സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും സാധിക്കുക, അതിനുവേണ്ടി നിങ്ങൾ അള്ളാഹുവിന്റെ ഭവനങ്ങളെ, അള്ളാഹുവിന്റെ പള്ളികളെ തകർക്കുവാൻ ശ്രമിക്കുന്നവരെക്കാൾ വലിയ അക്രമികൾ ആരാണുള്ളത്? ലോകത്ത് ഏറ്റവും കൊടിയ പാപം ചെയ്യുന്നവർ, ഏറ്റവും വലിയ അക്രമികൾ അവരാണ്. അവരെ എന്ത് ചെയ്യണം? ഉലായിക്കമാക്കാന ലഹും അയ്യദുഖുലുഹ ഇല്ലാ ഖാലിഫീൻ. അത്തരം ശക്തികൾക്ക് പള്ളികളെ ശൂന്യമാക്കുവാൻ ശ്രമിക്കുന്നവർ, തകർക്കുവാൻ ശ്രമിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്ക് ആ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ അവർ ഭയപ്പെട്ടു കൊള്ളട്ടെ. ഒന്നാമതായി അവർ അല്ലാഹുവിനെ ഭയപ്പെട്ടു കൊള്ളട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പരിശ്രമങ്ങൾ നടത്തുന്നവരെ ആത്യന്തികമായി പരാജയപ്പെടുത്തുകയും അത്ഭുതകരമായ വിധത്തിലുള്ള ഇടപെടലുകൾ ആകാശത്തിൽ നിന്നുണ്ടാവുകയും ചെയ്യും എന്ന് നമുക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നതോടൊപ്പം തന്നെ ആ ആയത്തിന് മുഫസ്സിരീങ്ങൾ മറ്റൊരു വ്യാഖ്യാനം കൂടി നൽകുന്നുണ്ട്. ഉലായികമാക്കാന ലഹുമയ്യദുഖുലുഹ ഇല്ലാ ഖാലിഫീൻ. ഭയപ്പെട്ടുകൊണ്ടല്ലാതെ, പേടിയോടുകൂടിയല്ലാതെ അത്തരം ശത്രുവിഭാഗങ്ങൾക്ക്, അത്തരം ശത്രുത വെച്ചു പുലർത്തുന്നവർക്ക്, ആക്രമണ പ്രവർത്തനം നടത്തുന്നവർക്ക്, പള്ളി തകർക്കാൻ വരുന്നവർക്ക്, അവർക്ക് ഭയത്തോടുകൂടി മാത്രമേ പള്ളിയിൽ കടക്കാനാകൂ എന്ന ബോധം അവർക്കുണ്ടാകണം. അവരെ തടുക്കാനുള്ള ഒരു ശക്തി സത്യവിശ്വാസികളുടെ ഭാഗത്ത് നിന്നുണ്ടാകാം, പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകാം, സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാം, മൊത്തത്തിൽ സമൂഹത്തിന്റെ ഭാഗത്തിൽ നിന്നുള്ള പൊതുവായ വികാരം അവർക്കെതിരായിരിക്കും എന്ന ബോധത്തോടുകൂടി മാത്രമേ പള്ളികളെ സമീപിക്കുവാൻ, പള്ളിയെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുവാൻ അത്തരക്കാർക്ക് സാധിക്കാവൂ എന്ന് ഖുർആനിൽ അല്ലാഹു കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പള്ളികളെ തകർക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനെ കൈയടക്കുവാൻ
അതിനെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ ഭീതി നിറക്കുന്ന വിധത്തിലുള്ള ഒരു സംഘാടനം, അതിനെതിരായ ഒരു സംഘാടനം സത്യവിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല സമൂഹത്തിന്റെ മൊത്തം ഭാഗത്ത് നിന്ന് സർക്കാരിന്റെ പിന്തുണയോടുകൂടി പൊതുസമൂഹത്തിന്റെ പിന്തുണയോടുകൂടി അങ്ങനെ ഒരു ഭയപ്പാടിന്റെ സാഹചര്യം ഉണ്ടാകണം ഉണ്ടാക്കണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന എന്ന് നാം മനസ്സിലാക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ നാം ഒറ്റയ്ക്ക് സംഘടിച്ചുകൊണ്ട് ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ പള്ളികളുടെ കാര്യത്തിൽ മാത്രമല്ല പൊതുവായ എല്ലാ വിഷയങ്ങളിലും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല. ഇവിടെയുള്ള പൊതുസമൂഹത്തെയും സർക്കാരിനെ വരെയും എല്ലാ സംവിധാനങ്ങളെയും നാം കൂട്ടി യോജിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളുടെ പള്ളികളിലടക്കമുള്ള നമ്മളുടെ ആരാധനാലയങ്ങളെയും സാംസ്കാരിക ചിഹ്നങ്ങളെയും വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളായി സ്ഥിതി ചെയ്യുന്ന മിനാരങ്ങളെയും ഒക്കെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പള്ളികളുമായുള്ള നമ്മളുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തി തരുമാറാവട്ടെ. തകർച്ചയും ഭീഷണിയും നേരിടുന്ന നമ്മളുടെ എല്ലാ ആരാധനാ കേന്ദ്രങ്ങളെയും സംരക്ഷിക്കുവാനുള്ള വഴി റബ്ബു സുബ്ഹാനഹു വതആല നമുക്ക് തുറന്നു തരുമാറാവട്ടെ. എല്ലാവിധ ആക്രമണങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ നല്ല ഉറച്ച ഇമാനോടുകൂടി നിലക്കൊള്ളുവാനുള്ള കഴിവ് റബ്ബു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ ഈമാനിൽ അടിയുറച്ചു നിൽക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനുമുള്ള കഴിവ് റബ്ബു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീഖ് അവർ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, ബന്ധുക്കൾ എല്ലാവർക്കും അള്ളാഹുവെ നിമത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവരുടെ കബറിടങ്ങളിൽ നിന്ന് ഒളിച്ചെത്തിരിക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരണമേ തമ്പുരാനെ. ഉള്ളാഹനിവരും ഒരു ജനയിൽ മുസ്ലിമിനെ പുസ്തകത്തിലോ പിന്നെ പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.